മഞ്ചാടിക്കാട്ടിൽ ഒരു വൃദ്ധനായ സിംഹരാജനുണ്ടായിരുന്നു. അലസനായ സിംഹരാജൻ തന്റെ ഗുഹയുടെ മുന്നിലെ ആൽമരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു മന്ത്രിയായ പുലി. അല്ലയോ രാജൻ, അങ്ങക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ കാട് മുഴുവൻ പരതിയിട്ടാണ് ഒരു മാനെ കിട്ടിയത്. എന്നിട്ട് എവിടെ മാൻ കൊണ്ടുവരൂ, നമുക്ക് നന്നായി വിശക്കുന്നു. ഉത്തരവ് പോലെ രാജൻ. രാജാവേ, അങ്ങയുടെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതേ മന്ത്രി, ഞാൻ അത് തന്നെയായിരുന്നു ഇന്ന് മൊത്തം ആലോചിച്ചത്. നാം വൃദ്ധനായി തുടങ്ങിയല്ലേ. എനിക്ക് യുവത്വം വേണം മന്ത്രി. ഏയ്, വിഷമിക്കേണ്ട രാജാവേ, അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു വൈദ്യൻ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ യുവത്വം തിരിച്ചു വരും. ഞാൻ വേണേൽ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ, നാം ഒന്ന് ഗർജിച്ചിട്ട് കാലങ്ങളാകുന്നു. ശരി, ഞാൻ ഉടൻ കൊണ്ടുവരാം രാജൻ. ഹോ, ഈ വൃദ്ധസിംഹത്തിന് വേണ്ടി പണിയെടുത്തു മടുത്തു. മാനിറച്ചിയേ കഴിക്കൂ. എങ്ങനെയെങ്കിലും ഈ കിഴവനെ യുവാവാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. അങ്ങനെ പുലി കുറുക്കൻ വൈദ്യന്റെ വൈദ്യശാല ലക്ഷ്യം വെച്ചു നടന്നു. എടോ കഴുതേ, ആ പച്ചില ഇങ്ങ് എടുക്ക്. വൈദ്യരെ, ഞാൻ കഴുതയല്ല, കരടിയാണ്. നിന്റെ കാര്യത്തിൽ രണ്ട് ഒന്നാണ് ഹേ. ആ നേരം ദൂരെ നിന്നും പുലി നടന്നു വരുന്നത് കാണുന്ന കരടി, ആശാനെ, വൈദ്യരാശാനെ, ദേ നോക്ക് ആരാ വരുന്നെന്ന്. നിന്റെ കാഴ്ചയും പോയോ? അത് നമ്മുടെ മന്ത്രി പുലിയല്ലേ. എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഇവിടെ? നമസ്കാരം കുറുക്കൻ വൈദ്യരെ. ഒന്നും പറയണ്ട വൈദ്യരെ, ഞാനൊരു വലിയ പ്രശ്നത്തിലാ. ഓഹോ, എന്താ കാര്യം? അങ്ങക്ക് അറിയാലോ സിംഹരാജൻ വൃദ്ധനാണെന്ന കാര്യം. അറിയാം. ആശാനെ, ഈ പച്ചില എന്ത് ചെയ്യണം? നീ മുഖത്തരച്ച് തേക്ക്. അല്ല പിന്നെ, ഒന്നങ്ങോട്ട് മാറി നിക്ക്. കഴുതേ, വൈദ്യരെ, ആ സിംഹത്തിന് ഭയങ്കര വാശിയ. മാനിറച്ചിയെ കഴിക്കും. ഞാനാണെങ്കിൽ മാനെ തേടി അലഞ്ഞു മടുത്തു. ഓ കഷ്ടം. അല്ല, ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? അതെ വൈദ്യരെ, അങ്ങയുടെ കയ്യിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം. അയ്യോ അല്ല, സിംഹരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. പണിയെടുത്ത് മടുത്തു വൈദ്യൻ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പുലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കുറുക്കൻ തനിക്ക് ഗുണമുള്ള ഒരു തന്ത്രം മെനഞ്ഞു. ശേഷം, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ. സിംഹരാജനെ എത്രയും വേഗം ഞാൻ യുവാവായി മാറ്റിത്തരാം. ഒരേ നന്ദിയുണ്ട് വൈദ്യരെ. ആശാനെ, ആശാനെ, കൊള്ളുന്ന ആശാനെ. ഓ, എന്റെ പൊന്നടാവേ, നീ ആ പച്ചിലെടുത്ത് മുഖത്തരച്ച് തേച്ചോ? ആശാനല്ലേ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും കാണിക്ക്. നീ വേഗം ഇറങ്ങ്, സിംഹരാജനെ കാണണം. പുലിയും സിംഹവും അക്ഷമരായി കുറുക്കൻ വൈദ്യനെ കാത്തിരിക്കുകയാണ്. മന്ത്രി, എവിടെ വൈദ്യൻ? അല്പം കൂടി ക്ഷമിക്കൂ രാജൻ, മരുന്നുമായി വേഗം വരാമെന്ന് പറഞ്ഞതാ. ദേ രാജൻ, നോക്ക് വൈദ്യൻ വരുന്നു. നമസ്കാരം രാജൻ. നമസ്കാരം, നമസ്കാരം. ആരാ ഈ ജന്തു? അയ്യോ രാജാവേ, ഇത് നമ്മുടെ ഒരു സഹായി, ഒരു കഴുതയാ. കരടി, കരടി. ആ കരടി ഭയാനകം തന്നെ. ഇച്ചിരി തേൻ കൊടുത്താ നന്നായി പണി ചെയ്യും. തീറ്റപ്രിയനാണെന്നേയുള്ളൂ. സഹായിയ, ആ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചേ. തട്ടോ മുട്ടോ, ഇടിവോ ചതവോ തൊഴിയോ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കണ്ണിനൊരു വിളർച്ചയുണ്ട്.
ഉണ്ടോ? ആ പേടിക്കണ്ട, അതിനൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇത് ഗജമാംസ രസായനം, രാവിലെ ഉച്ചക്ക് വൈകിട്ട്. ഇത് കലമാൻ കുഴമ്പ്, ഇത് വൈകിട്ട് ഉച്ചക്ക് രാവിലെ. രാജൻ, അങ്ങ് കൃത്യമായി ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മുയൽ, എലി, പല്ലി, പാറ്റ തുടങ്ങിയവ, അതും അങ്ങ് തന്നെ വേട്ടയാടി പിടിക്കണം. ഈ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിച്ചാൽ ഞാൻ ചെറുപ്പമാകുമോ വൈദ്യരെ? പിന്നെ ഉറപ്പല്ലേ. സിംഹത്തിന് കുറുക്കന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി. താൻ ചെറുപ്പമാകാൻ പോകുന്നു എന്ന് വിശ്വസിച്ച സിംഹം കുറുക്കന് നിറയെ സമ്മാനങ്ങൾ നൽകി. പോകുന്നേരം കുറുക്കൻ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തിനെ വേട്ടയാടിയാലും അതിന്റെ പകുതി മന്ദാരക്കുന്നിന്റെ ചെരുവിലെ ആൾമര ചുവട്ടിൽ വിശന്നു വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട വയസ്സായ ഒരു മൃഗത്തിന് കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും അവിടെ കാണുമോ? പിന്നെ ഉറപ്പായും അവിടെ കാണും. പാതി ആ പാവത്തിന് കൊടുക്കണം, എന്നാലേ മരുന്ന് ഫലിക്കൂ. കുറുക്കൻ വൈദ്യന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജൻ തന്റെ തളർച്ച വകവെക്കാതെ ചെറുമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി. സിംഹരാജൻ കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിലേക്ക് നടന്നു. അവിടെ വിശന്ന് തളർന്നൊരു വൃദ്ധ കുറുക്കനെ സിംഹം കണ്ടു. ഓ ഭാഗ്യം, ഏതോ പാവം വയസ്സൻ കുറുക്കനാണല്ലോ. ഇതാ വൃദ്ധ കുറുക്ക, ഇത് തിന്നോളൂ. നാളെ ഈ നേരം ഇവിടെ നിന്നാൽ ഞാൻ ആഹാരം തരാം. എന്റെ മഹാഭാഗ്യമാണ് അങ്ങയെ കണ്ടത്. അങ്ങ് മാത്രമാണ് രാജാവ്. ഒരുപാട് നന്ദി രാജൻ. മണ്ടൻ രാജൻ എന്നും ഇങ്ങനെ ആയ എന്റെ കാര്യം കുശാലി. അങ്ങനെ സിംഹം സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി. അതൊരു പതിവായി തീർന്നു. എന്നും കുറുക്കൻ വൃദ്ധവേഷത്തിൽ സിംഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കും. സിംഹരാജന്റെ പ്രവൃത്തി ദിനം പ്രതി കൂടുന്നത് ചെറുമൃഗങ്ങൾക്കിടയിൽ കടുത്ത ഭയമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ വംശം നശിക്കും. അതെ, ഒരു വഴി കണ്ടെത്തണം. എന്ത് വഴി? കാട് വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാ മനുഷ്യർ പിടിക്കും. ഇവിടെ നിന്നാൽ ആ കിഴവൻ സിംഹം പിടിക്കും. ശരിയാണ്, കാട് മുഴുവൻ കാവലുണ്ട്. നമുക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തീരാനാണോ ജനിച്ചത്? അല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ പിന്നിൽ ആ കുറുക്കൻ വൈദ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? വൈദ്യന്റെ സഹായമില്ലേ ആ കരടി? അവനൊരു മണ്ടനാണ്, മാത്രമല്ല ഒരു തേൻ കൊതിയനുമാണ്. നമുക്ക് അതൊരു മാർഗമാക്കിക്കൂടെ? ശരിയാവാ, നീ തേൻ കയ്യിൽ കരുതിക്കോ. അങ്ങനെ കൂട്ടത്തിൽ ഒരു മുയലും എലിയും കൂടി കരടിയെ തേടി നടന്നു. ഹലോ കരടി ചേട്ടാ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അങ്ങേ കാണാൻ വന്നതാണ്. അങ്ങേ കാട്ടിലെ താരമല്ലേ, അതുകൊണ്ട് ചെറിയൊരു സമ്മാനം തരാനായി വന്നതാ. സമ്മാനമോ? എന്ത് സമ്മാനം? ഹായ് തേൻ. തേൻ കണ്ട കരടി ആർത്തിയോടെ തേൻ കുടിക്കാൻ തുടങ്ങി. കരടിച്ചേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഓഹോ, അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ? ചേട്ടൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മൾ ഇനിയും തേൻ കൊണ്ടുതരാം. എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. നമ്മൾക്ക് ഇപ്പോ തന്നെ സിംഹരാജനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. സിംഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തിയ കരടിയും മുയലും എലികളും ഭയന്നെങ്കിലും സിംഹത്തോട് കാര്യം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, അങ്ങൊരു വിഡ്ഢിയാണ്. എന്തു പറഞ്ഞു? അതെ, അങ്ങ് കള്ളനായ കുറുക്കന്റെ വാക്കുകേട്ട് സ്വയം വിഡ്ഢിയാകുകയാണ്.
സത്യമാണ് സിംഹരാജൻ, വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം. അങ്ങ് ഞങ്ങളെ മന്ദാരക്കുന്നിന്റെ ചരിവിലെ മരച്ചോട്ടിലുള്ള വയസ്സാൻ കുറുക്കന് കൊടുത്തിട്ട് വേണയിൽ നോക്കിക്കണ്ടോ? അത് വൃദ്ധൻ കുറുക്കൻ അല്ല, അങ്ങയെ പറ്റിച്ച കുറുക്കൻ വൈദ്യനാണ് രാജാവേ. അവർ പറഞ്ഞത് പ്രകാരം സിംഹം വൃദ്ധ കുറുക്കന്റെ കയ്യിൽ മുയലിനെയും എലിയെയും നൽകി. ശേഷം സിംഹം കുറുക്കന്റെ പ്രവൃത്തികൾ വീക്ഷിച്ചു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാനായ എനിക്ക് എന്നും പണിയെടുക്കാതെ ഇങ്ങനെ തിന്നാം. ആ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. എടാ നിന്നെ ഞാൻ, നീ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. എടാ നിന്നെ ഞാൻ. അയ്യോ മഹാരാജൻ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഈ കാട് വിട്ടു പൊയ്ക്കോളാമേ. അയ്യോ രാജൻ, അങ്ങൊന്നും മനസ്സിലാക്കണം, എല്ലാവരും വയസ്സാവും, പക്ഷേ മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം ശക്തമായി നിലനിൽക്കും.